ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ക്യാപ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ശ്രീലങ്ക നൽകിയ 263 റൺസ് വിജയലക്ഷ്യം. 3 വിക്കറ്റ് നഷ്ടത്തിൽ 36.4 ഓവറിൽ ഇന്ത്യ മറികടന്നിരുന്നു. പൃഥ്വിഷായും ഇഷൻ കിഷനും നൽകിയ മിന്നും തുടക്കത്തിനൊപ്പം ക്യാപ്റ്റന്റെ ഇന്നിംഗ്സുമായി ശിഖർ ധവാനും കസറിയപ്പോൾ ലങ്കയെ അനായാസം കെട്ടുകെട്ടിക്കുവാനായി ഇന്ത്യക്ക് സാധിച്ചു. 7 വിക്കറ്റിന്റെ തകർപ്പൻ വിജയമാണ് ഇന്നലെ ഇന്ത്യ സ്വന്തമാക്കിയത്. പൃഥ്വിഷ 24 പന്തിൽ 43 റൺസും ഇഷാൻ കിഷൻ തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ 42 പന്തുകളിൽ നിന്നും 59 റൺസും നേടിയിരുന്നു. ഇവരോടൊപ്പം പുറത്താവാതെ 86 റൺസ് നേടിയ ക്യാപ്റ്റൻ ശിഖർ ധവാനും തിളങ്ങുകയായിരുന്നു. മനീഷ് പാണ്ഡെ 26 റൺസും സൂര്യകുമാർ യാദവ് 20 പന്തുകളിൽ നിന്ന് 31 റൺസുമാണ് ഇന്നലെ സ്വന്തമാക്കിയത്. മറുഭാഗത്തെ മലയാളി ക്രിക്കറ്റ് ആരാധകർ ഏറെ ആവേശത്തോടെ തന്നെ കാത്തിരുന്ന സഞ്ജു സാംസണിന്റെ ഏകദിനത്തിലെ അരങ്ങേറ്റം ഇന്നലെ കാണുവാനായി സാധിച്ചില്ല. കാലിലെ ലിഗ്മെന്റിനേറ്റ പരിക്കിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ഇന്നലെ മത്സരം കളിക്കുവാനായി സാധിക്കാത്തതെന്നാണ് ഔദ്യോഗികമായി വന്നിരിക്കുന്ന വിശദീകരണം. സഞ്ജുവിന്റെ അഭാവത്തിൽ ഇന്നലെ ഇഷൻ കിഷൻ ആയിരുന്നു ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ആയിരുന്നത്. ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന്റെ ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് ഇഷൻ തന്റെ ആദ്യ അരങ്ങേറ്റ മത്സരത്തിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണിന്റെ തിരിച്ചറിവ് ഏറെ പ്രയാസകരമാകും എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇഷന്റെ തകർപ്പൻ ഇന്നിംഗ്സ് തന്നെയാണ് സഞ്ജുവിന്റെ സാധ്യതകൾക്ക് ഇപ്പോൾ മങ്ങലായി മാറിയിരിക്കുന്നത്. സഞ്ജുവിന്റെ പരിക്ക് പൂർണ്ണമായും ഭേദമായില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിലും പറയുന്നത്. എന്നാൽ ഇന്നലെ മത്സരശേഷം കോച്ച് രാഹുൽ ദ്രാവിഡിന് നിർണായകമായ ഒരു പ്രതികരണം വന്നിരുന്നു. ടീമിലെ യുവതാരങ്ങൾ എത്ര മനോഹരമായിട്ട് തന്നെയാണ് ബാറ്റ് ചെയ്യുന്നത്. T20 ലോകകപ്പിൽ വിജയലക്ഷ്യം പിന്തുടരുക എന്ന രീതിയിൽ തന്നെയാണ് ഇഷൻ കിഷനും പൃഥ്വിഷായും ബാറ്റ് വീശിയത്. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഹാഫ് സെഞ്ചുറി എടുത്ത ഇഷൻ കിഷന്റെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. പരമ്പര തങ്ങൾക്ക് സ്വന്തമാക്കുവാനായി സാധിക്കുമെന്നുള്ള 100% കോൺഫിഡൻസ് ഇപ്പോൾ തങ്ങൾക്കുണ്ടെന്നുമാണ് ദ്രാവിഡ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രകാരം നാളെയും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഇഷാൻ കിഷൻ തന്നെയായിരിക്കും എത്തുക എന്നാണ് അറിയുവാനായി സാധിക്കുന്നത്. ഈയൊരു വാർത്തയുടെ സൂചന തന്നെയാണ് ESPN ക്രിക്കിൻഫോയും ക്രിക്ബസ് ഓഫീഷ്യലും എല്ലാം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നാളത്തെ മത്സരം കൂടി വിജയിച്ച് പരമ്പര തങ്ങൾക്ക് സ്വന്തമാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ ശിഖർ ധവാനും സംഘത്തിനുമുള്ളത്. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ സഞ്ജുവിന്റെ ഏകദിനത്തിലേക്കുള്ള അരങ്ങേറ്റം മിക്കവാറും 3ാം മത്സരത്തിലേക്കാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.